അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാകർമ്മം അഭിമാനമുയർത്തുന്ന ആത്മീയ മുഹൂർത്തമെന്ന വെള്ളാപ്പള്ളി നടേശൻ. പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എല്ലാ വിശ്വാസികളും ഭവനങ്ങളിൽ ദീപം തെളിയിക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. RSS നേതാക്കൾ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലെത്തി അക്ഷതവും കൈമാറി. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, എങ്ങനെ നോക്കിക്കാണാം വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ? വിഷ്ണു, January 22 നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ കർമ്മം ഓരോ ഭാരതീയന്റെയും അഭിമാനമുയർത്തുന്ന ആത്മീയ മുഹൂർത്തമാണെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നരേശൻ പറഞ്ഞിരിക്കുന്നത്. RSS പ്രാന്തീയ കാര്യകാരി സദസ്യൻ AR മോഹിനിയിൽ നിന്നും അയോധ്യയിൽ പൂജിച്ച അക്ഷതം കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ വെച്ചാണ് പ്രീതിയോടൊപ്പം വെള്ളാപ്പള്ളി നരേശൻ ഏറ്റുവാങ്ങിയത്. അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയത്. വ്യക്തിജീവിതത്തിലും കർമ്മപദത്തിലും ഒക്കെ ശോഭിച്ച ശ്രീരാമചന്ദ്രന്റെ മത സമന്വയത്തിന്റെ ഉത്തമ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാരതീയരും ഇത് ഒരു അഭിമാന മുഹൂർത്തമായി കാണണമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല January 22 പ്രതിഷ്ഠാ മുഹൂർത്തത്തിൽ എല്ലാ വിശ്വാസികളും അവരവരുടെ വീടുകളിൽ ദീപം തെളിയിച്ച് ലോക നന്മയ്ക്കായി പ്രാർത്ഥിക്കണമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് RSSന്റെ പ്രാന്തീയ കാര്യകാരി സദസ്യൻ വി മുരളീധരൻ, വിഭാഗ ശാരീരിക പ്രമുഖ് AV ഷിജു, ജില്ലാ സഹകാര്യവാഹ് KM മഹേഷ് തുടങ്ങിയവരിൽ നിന്നും ഈ അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ അക്ഷതം ഏറ്റുവാങ്ങിയത്. നിഷ, മറ്റൊരു കാര്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടത്, നമുക്കറിയാം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകളുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉയർന്നു വരുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഭാരതമൊട്ടുക്കെ ഇത്തരത്തിൽ വളരെയധികം കാത്തിരിപ്പിൽ തന്നെയല്ലേ? വിഷ്ണു, തീർച്ചയായും ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു മുഹൂർത്തത്തിൽ നിന്നും വിട്ടു നിൽക്കുകയും ഒപ്പം തന്നെ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ തികച്ചും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ഭാരതീയനും ഇത് അഭിമാനം ഉയർത്തുന്ന മുഹൂർത്തമാണ് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. SNDPയുടെ എല്ലാ പിന്തുണയും അദ്ദേഹം ഇതിനെ അറിയിച്ചിട്ടുമുണ്ട്. ഈ ഒരു പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം എല്ലാ വിശ്വാസികളും അവരവരുടെ വീടുകളിൽ ദീപം തെളിയിച്ച് ഇതിനൊരു പിന്തുണ നൽകണമെന്നും മനസ്സുകൊണ്ട് ഇതിനൊപ്പം ചേരണമെന്നുമാണ് വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുള്ളത്. വിഷ്ണു, യെസ്, വ്യക്തമാണ്. നിഷിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.